ഒരു പൂച്ചയുടെ ജീവന് നാൽപ്പത് ലക്ഷം രൂപ ആ പൂച്ചയുടെ ജീവൻ രക്ഷിച്ച സാധാരണക്കാരായ തൊഴിലാളികളെ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അഭിനന്ദിക്കുന്നു എന്നിട്ട് ഓരോരുത്തർക്കും പത്ത് ലക്ഷം രൂപ വീതം സമ്മാനമായി നൽകുന്നു ദുബായിലാണ് സംഭവമുണ്ടായത് മനുഷ്യജീവനുകൾക്ക് പോലും വിലയില്ലാത്ത ലോകക്രമത്തിൽ ഒരു ഭരണാധികാരി ഒരു പൂച്ചയുടെ ജീവൻ രക്ഷിച്ചവരെ നേരിട്ട് അഭിനന്ദിക്കുകയും പൂച്ചയുടെ മറ്റ് ചികിത്സാ കാര്യങ്ങൾ ഏറ്റെടുക്കാനായി മന്ത്രാലയത്തിൽ നിന്ന് ആളുകൾ വന്ന് അതിനെ കൊണ്ടുപോവുകയും അവർക്ക് പത്ത് ലക്ഷം രൂപ വീതം ഇനാം നൽകുകയും ചെയ്യുമ്പോൾ അവിടെ ആദരിക്കപ്പെടുന്നത് ഒരു നാടും അവിടുത്തെ ഭരണാധികാരിയും അവരുടെ വിശ്വാസങ്ങളും ഒക്കെയൊക്കെയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൂച്ചയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ പ്രവാചക ജീവിതത്തിലെ ഒരു ചരിത്രം ഒരു പ്രസംഗത്തിൽ കേട്ടത് ഓർത്തുപോയി പ്രവാചകൻ്റെ മേൽമുണ്ടിൽ ഒരു പൂച്ച കിടന്നുറങ്ങുകയാണ് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു പ്രവാചകനാണെങ്കിൽ മറ്റൊരു മേൽമുണ്ടെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകാനായി ഇല്ലതാനും ഒടുവിൽ ആ പൂച്ചയെ ഉണർത്താതെ അത് കിടന്ന ഭാഗം ഒഴികെയുള്ളവ മുറിച്ചുകൊണ്ട് ബാക്കി ഭാഗവുമായി പള്ളിയിലേക്ക് പോകുന്നു സൃഷ്ടാവിൻ്റെ പ്രവാചകൻ ആ പ്രവാചകൻ്റെ മാതൃക കഴിഞ്ഞ ദിവസം ദുബായിൽ സംഭവം കണ്ടപ്പോൾ ഞാൻ ഓർത്തുപോയി ലോകത്ത് മനുഷ്യജീവനുകൾക്ക് പോലും വിലയില്ലാത്ത കാലത്ത് ആളുകളെ ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊല്ലുന്ന കാലത്ത് മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിന് പോലും ജാതിയും മതവും തിരയുന്ന കാലത്താണ് ഈ വേറിട്ട സംഭവം നടന്നത് ദുബായിലെ ഒരു ഗ്രോസറിക്ക് മുകളിൽ ഒരു പൂച്ച കുടുങ്ങിപ്പോയി പിന്നെ സംഭവിച്ചത് ഇങ്ങനെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കാണാം ആ ദൃശ്യത്തിൽ കാണുന്നത് കാണുന്നതുപോലെ കുടുങ്ങിപ്പോയ പൂച്ചയെ നാല് പേർ ചേർന്ന് ഒരു ചാക്ക് പിടിച്ച് അതിലേക്ക് ചാടിക്കുന്നു പൂച്ച ഗർഭിണിയായിരുന്നു രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ചാട്ടത്തിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അത് മൊബൈൽ ഫോണിൽ പകർത്താനായി ആളുകൾ കാത്തു നിൽക്കുമ്പോൾ ഇവിടെ രണ്ട് മലയാളികളും ഒരു പാകിസ്ഥാനിയും ഒരു മൊറോക്കോക്കാരനുമാണ് ഈ പൂച്ചയുടെ തത്രപ്പാടും വെപ്രാളവും കണ്ട് വളരെ സ്വാഭാവികമായ രീതിയിൽ ആ പൂച്ചയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞത് അത് ആരോ മൊബൈൽ ഫോണിൽ പകർത്തി അത് വാർത്തയാവുകയുണ്ടായി ഈ വാർത്ത കണ്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ പേജിൽ ഈ വീഡിയോ കൂടി ഉൾപ്പെടെ ട്വിറ്റ് ചെയ്തു ഈ നല്ല പ്രവൃത്തിയെ അഭിനന്ദിച്ചു എന്നിട്ട് ഇവരെ കണ്ടെത്താൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഒടുവിൽ ഈ നാല് പേരെയും കണ്ടെത്തി ഈ നാല് പേരിൽ രണ്ടു പേർ മലയാളികളായിരുന്നു മലയാളികളുടെ പേരുകൾ നാസർ ഷിഹാബും മുഹമ്മദ് റാഷിദും എന്നാൽ മറ്റുള്ള പേർ ഒരാൾ പാകിസ്ഥാനിയും ഒരാൾ മൊറോക്കോക്കാരനുമാണ് അവരെ രണ്ടുപേരെയും ഭരണാധികാരി തന്നെ കണ്ടെത്തുന്നു ഈ പൂച്ചയെ അദ്ദേഹത്തിൻ്റെ മന്ത്രാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നു തീർന്നില്ല അവിടെ ഈ നന്മ ചെയ്ത നാല് പേർക്കും പത്ത് ലക്ഷം രൂപ വീതം ആ ഭരണാധികാരി സമ്മാനമായി നൽകുന്നു ഓർക്കണം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി ഒരു മൃഗത്തിൻ്റെ കാര്യത്തിൽ പോലും എത്രത്തോളം ശ്രദ്ധാലുവാണ് ഒരു പൂച്ചയുടെ ജീവൻ രക്ഷിച്ചതിനാണ് ഇത്രയും വലിയ തുക നാൽപ്പത് ലക്ഷം രൂപ പ്രതിഫലമായി നൽകിയത് ഈ നാൽപ്പത് ലക്ഷം രൂപയേക്കാൾ ഒരു ഗർഭിണിയായ പൂച്ചയുടെ ജീവൻ വിലമതിക്കുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഇവിടെയാണ് ഒരു നാടും ഒരു ഭരണാധികാരിയും ഈ പറയുന്ന മനുഷ്യൻ്റെ നന്മയോടൊപ്പം ആദരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നത് അഭിനന്ദിക്കപ്പെടുന്നത് ഇതിന് കാരണമാകുന്ന ഒരു വിശ്വാസവും ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം ഒരു ജീവനും അത് മൃഗമാകട്ടെ മനുഷ്യനാകട്ടെ അതെല്ലാം അമൂല്യമാണെന്നും പവിത്രമാണെന്നും അത് സംരക്ഷിക്കപ്പെടേണ്ടതും സഹായിക്കപ്പെടേണ്ടതുമാണെന്നുമുള്ള വലിയ ഒരു മാനവികതയുടെ സന്ദേശമാണ് ലോകത്തിന് ദുബായ് ഭരണാധികാരി നൽകിയത് ആ നന്മ ചെയ്ത നാല് മനുഷ്യർക്കും അവരെ അംഗീകരിക്കാൻ വലിയ മനസ്സ് കാട്ടിയ ആ ഭരണാധികാരിക്കും അഭിനന്ദനങ്ങൾ